ഹലോ, അസ്സലാമു അലൈക്കും. ആദ്യം എന്നെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ നമുക്കൊരാഗ്രഹം കേട്ടോ പോകാൻ. അപ്പോൾ ഇതാ നമ്മൾ അതിന് വേണ്ടി തന്നെ നുഹൃനിസ്കാരം കഴിഞ്ഞ് തന്നെ പരിപാടി തുടങ്ങി കേട്ടോ. ചിക്കൻ കറിയും അതേപോലെ പൂളക്കറിയും പത്തിരിയും പിന്നെ ചിക്കൻ പൊരിച്ചത് ഒക്കെ നമ്മൾ വേഗം റെഡിയാക്കി നമ്മൾ പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചിക്കനിൽ കായൊക്കെ പരട്ടി വെച്ച് പൊരിക്കാനുള്ളത്. പിന്നെ ഇതാ പത്തിരി കുഴക്കാണ്. ഇതാ ചിക്കൻ കറി റെഡിയാക്കുകയാണ്. പിന്നെ ഇതാ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് ബീച്ചിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും പോകുമ്പോൾ നമുക്കൊരാഗ്രഹം പോകാൻ. അപ്പോൾ നമ്മളും പോകാമെന്ന് വിചാരിച്ചു. ഇതാ പിന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ പൊരിക്കുകയാണ്. ചിക്കൻ പൊരിച്ചു കഴിഞ്ഞ് പിന്നെ സമൂസ പൊരിച്ചു. പിന്നെ ഇതാ ഫ്രൂട്ട്സ് മറ്റേ എന്താ പറയുക വത്തക്ക ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഉണ്ടാവളൊക്കെ റെഡിയായിട്ടോ. പത്തിരി റെഡിയായി, ചിക്കൻ പൊരിച്ചതായി. പിന്നെ ഇതാ വത്തക്ക കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാങ്ങി. പിന്നെ ഇതാ വത്തക്ക കുറച്ച് മധുരം ഇടാത്തത് നമുക്ക് വേണ്ടി ബോട്ടിലാക്കി വെച്ച്. പിന്നെ മധുരം ഇട്ട് ഇതാ വേറൊരു ബോട്ടിലാക്കി. പിന്നെ പൂരി, സമൂസ, പൂളക്കറി ഇത്രയും ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തരിക്കഞ്ഞും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് വെക്കുകയാണ്. മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ്, കാരണം ബീച്ചിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അത് ആദ്യം ഫിനി എല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഐസുമോളും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അസ്ര നിസ്കരിച്ചിട്ടാട്ട പോകുന്നത്. അതാ അസ്ര നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റാക്കി ഇനി പോവുകയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് ഐസ് ക്യൂബ് വാങ്ങിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു കേട്ടോ. കാരണം അവിടെ എത്തുമ്പോഴേക്ക് തണുപ്പ് വേണമല്ലോ വെള്ളത്തിന്. അപ്പോൾ ഇതാ നമ്മൾ വത്തക്ക ജ്യൂസിലേക്കും ഐസ് ഇട്ട് വെച്ചു. പിന്നെ സാധാ വെള്ളത്തിലേക്കും കുറച്ച് ഐസ് ഇട്ട് വെച്ചു കേട്ടോ. പോകുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഐസ് ക്യൂബ്. വീട്ടിൽ നിന്നേ ഇട്ട് പോയാൽ എന്താ വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും തണുപ്പ് കുറയുമല്ലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പം കടയിൽ നിന്ന് വാങ്ങിയിട്ടു. പിന്നെ നമുക്ക് പോകുന്ന സമയത്ത് കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി അവിടെ എത്തും. നമ്മൾ പ്ലാനിംഗ് ഒക്കെ കുറച്ചൊന്ന് തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഏകദേശം ബാങ്ക് കൊടുക്കാൻ സമയത്താണ് നമ്മൾ ബീച്ചിലെത്തിയത്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കന്നെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു വെപ്രാളായിരുന്നു. പിന്നെ അതാ ഒക്കെ വേഗം സെറ്റ് ചെയ്ത് നമ്മൾ ചായ കുടിക്കാൻ ഒരുങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം നോമ്പൊക്കെ തുറന്ന് പിന്നെ ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവിടെ എത്തിയപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ബീച്ചിൽ വന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു അടിപൊളി ഒരു ഇതായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു.
പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നിസ്കരിച്ചു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ ചുരണ്ടേസൊക്കെ വാങ്ങി കഴിച്ചു. കുറേ കഴിഞ്ഞ കേട്ടോ നമ്മളിതൊക്കെ വാങ്ങിയത്. പിന്നെ ഇതാ പാനിപൂരി വാങ്ങി. പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കുറേ നേരം കളിച്ചു കേട്ടോ. ബീച്ചിലൊരു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തും 10 മണി നമ്മൾ 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. നല്ല രസമായിരുന്നു കേട്ടോ, നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക്. പിന്നെ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അപ്പോൾ ഇതാ മേലൊക്കെ മണ്ണിലൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇതാ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. വണ്ടിയിലേക്ക് കയറാൻ സമയത്ത് എല്ലാവരും കാലൊക്കെ കേൾക്കിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.